ഹലോ, ഇന്ന് നമ്മൾ ചെമ്മീൻ കൊണ്ടൊരു അടിപൊളി സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹണി പ്രോൺസ് മധുരവും എരിവും എല്ലാം കൂടി കൂടി ചേർന്ന് ചൈനീസ് ഫ്ലേവറുള്ളൊരു സൈഡ് ഡിഷാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തി, റൊട്ടി, പൊറോട്ട ഒക്കെ തന്നെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പം നമുക്കിതിൻ്റെ സൂപ്പർ റെസിപ്പി നോക്കാം. അപ്പം ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വൃത്തിയാക്കി വന്നതിന് ശേഷം ഇതാ ഇങ്ങനെയായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും, അതുപോലെ എരിവും കുറച്ച് കുറവായിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് 15 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക, ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ചെമ്മീന് 15 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓരോന്ന് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല കോൺഫ്ലവർ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും ചെമ്മീന് വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് കോഴിയെടുക്കാം. അപ്പം ഇതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഏതാണ്ട് ഇങ്ങനെയാണ് കാണാനുള്ളത്. അതാണ് കശ്മീരി മുളക് ഇട്ടുകൊണ്ട് ഇങ്ങനെ നല്ലൊരു കളറ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ മുളക് പൊടിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവാള അരിഞ്ഞതും 2-3 പച്ചമുളക്, 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ചേർക്കുന്നുണ്ട്. അത് അതിൻ്റെ പച്ച കളറ് നമ്മൾ പിന്നീട് ചേർക്കും. ഇതിലേക്ക് 1 പിടി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല എന്നുള്ള, പക്ഷെ ടേസ്റ്റിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് 1 ടീസ്പൂൺ കുത്തുമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഈ ഒരു കൂട്ടിന് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം എരിവ് നമ്മൾ നോക്കുക, പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുത്തുമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചില്ലി സോസും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഏതിൻ്റെ ഫ്ലേവറാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യുക. 5-10 മിനിറ്റ് മതി, കാരണം ചെമ്മീൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. ആ സോസൊക്കെ ഒന്ന് ആ ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്, സെസമി സീഡ്സ് ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ബൈറ്റി നട്ടി ഫ്ലേവറും കിട്ടും, ഒരു കടിക്കാനൊരു സംഭവം ഉണ്ടാവും, കാണാനൊരു ലുക്ക് കൊടുക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സെസമി സീഡ്സ് കൊടുക്കുന്നത്. അപ്പം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു അഡീഷനാണ്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയരുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ട് ചേർത്ത് കൊടുത്തു, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ഹണി, പേരാണല്ലോ ഹണി പ്രോൺസ്, അതുകൊണ്ട് ഹണി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിന് മുമ്പുള്ള കൂട്ടര് നല്ല ടേസ്റ്റിയാണ്. ഹണി ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരിപ്പ് വരും, അപ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഹണി സ്കിപ്പ് ചെയ്യാം, പണി ഒഴിച്ചാൽ ഹണി പ്രോൺസ് ആയി. ഓക്കെ, അപ്പം നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഹണി പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നേരെ പോകുന്ന സെർവിങ് ഡിഷിലേക്ക്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ടുന്നുണ്ട്, നല്ലൊരു കളർഫുൾ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി, ഈവൻ നൂഡിൽസിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതന്നെ വിചാരിക്കുന്നുണ്ട്. ഒരു മധുരമൊക്കെ ഉള്ളൊരു ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. സ്റ്റേ സേഫ്, ബൈ.